ലിങ്ക് എങ്ങനെയാണ് ഒരു വെബ് പേജിൻ്റെ അകത്ത് ലിങ്കുകൾ കൊടുക്കുന്നത്? ആ ലിങ്കിൻ്റെ ഉപയോഗം എന്താണ്? എങ്ങനെയൊക്കെ അത് ഭംഗിയിൽ നമുക്ക് ആ ലിങ്ക് ഒരു വെബ് പേജിൻ്റെ അകത്ത് കൊടുക്കാം? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഹൈപ്പർ ലിങ്ക്. എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്? അപ്പോൾ ലിങ്കിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹൈപ്പർ ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു എലമെൻസിനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഇമേജസിനോ, എന്തായാലും നമ്മളൊരു വെബ് പേജിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരു ലിങ്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു എലമെൻറ്റിനെ നമ്മളൊരു ലിങ്കായിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ഒന്നുകിൽ ആ സെയിം ഡോക്യുമെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ലിങ്ക് നമുക്കൊരു വെബ് പേജിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റുന്നത്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ആണ് എ ടാഗ്. എ ടാഗിന് പറയുന്ന മറ്റൊരു പേരാണ് ആങ്കർ ടാഗ്. ഈ എ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ എലമെൻറ്റിനും നമുക്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് ഈ എ ടാഗ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ എച്ച് റഫ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ എച്ച് റഫ് എങ്ങനെയാണ് എ ടാഗിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് നോക്കാം. എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. എ എച്ച് റഫ് ഈക്വൽ, നമ്മൾ ഏത് ലിങ്കിലേക്കാണോ നമുക്ക് പ്രസ് ചെയ്താൽ പോകേണ്ടത് ആ ലിങ്കിൻ്റെ അഡ്രസ്സ് അവിടെ എഴുതി കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് https://www.dhsckerala.gov.in. അതായത് DHSCയുടെ സൈറ്റിലേക്കാണ് നമ്മൾ ഇവിടെ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ എഴുതിയ വിധം നോക്കുക. നമുക്ക് ഏതൊരു ടെക്സ്റ്റിനാണോ നമുക്ക് ലിങ്ക് കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ്, നമുക്ക് ഹയർ സെക്കൻഡറി എന്നുള്ള ടെക്സ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ടെക്സ്റ്റിൻ്റെ മുൻവശത്തും പുറകിലുമായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, എ ടാഗ് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യാം. അതായത് എ എച്ച് റഫ് എവിടെയാണോ സൈറ്റിൻ്റെ അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് എ ടാഗിൻ്റെ ഫസ്റ്റ് പാർട്ട് അവിടെ ക്ലോസ് ചെയ്യും, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് സ്ലാഷ് എ എന്ന് പറഞ്ഞ് ആ ടാഗ് അവിടെ ക്ലോസ് ചെയ്യും. ഈ ഒരു വിധത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കും. നമ്മൾ എ ലിങ്ക് ബി ലിങ്ക് പഠിച്ചിട്ടുണ്ട്, ആ ഒരു എഫക്റ്റ്, അതായത് ഓരോന്നിനും ഡീഫോൾട്ട് കളർ ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവായിട്ട് ബ്ലൂ കളറിൽ ആക്റ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് എ ലിങ്കിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ടു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ വെബ് പേജ്. അതായത് സാധാരണ പോലെ HTML കോഡൊക്കെ എഴുതി നമുക്ക് എവിടെയാണോ ലിങ്ക് കൊടുക്കേണ്ടത് ആ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, HTML ഇവിടെ സെയിം DHSC കേരള തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നമുക്കൊരു വെബ് പേജിൻ്റെ പേരാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, വെബ് പേജിൻ്റെ പേര് കൊടുക്കാം. അതായത് ഈ ഒരു സൈറ്റിലെ നമ്മൾ നിൽക്കുന്ന ഏത് സൈറ്റിലാണോ വെബ് പേജ് ഉള്ളത്, ആ വെബ് പേജ് നിൽക്കുന്ന ആ സൈറ്റിൻ്റെ അകത്തുള്ള മറ്റൊരു പേജിൻ്റെ പേരാണെങ്കിൽ ആ വെബ് പേജിൻ്റെ പേര് കൊടുക്കുക. അതായത് വെബ് പേജ് .html എന്തെങ്കിലും ഒരു പേജാണെങ്കിൽ, അല്ല സ്കൂൾ .html എന്ന് പറയുന്ന പേരാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എച്ച് റഫ് ഫിസിക്കൽ ടു ഇതിനുള്ളിൽ ആ ഒരു ഡബിൾ കോഡ്സിനുള്ളിൽ എഴുതിയാൽ മതി, എങ്കിൽ ആ പേജിലേക്കാണ് ലിങ്ക് പോവുക. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു മുഴുവൻ സൈറ്റിൻ്റെ പേരെടുത്തുന്നേ ഉള്ളൂ. കൃത്യമായ പാത്ത് അറിയുമെങ്കിൽ ആ പാത്ത് അവിടെ എഴുതി കൊടുത്താൽ മതി. ഇത് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഹൈപ്പർ ലിങ്ക് വരുന്നത്. നമ്മൾ നോക്കാം, എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ എഴുതിയ കണ്ടൻ്റ് ഒക്കെ അവിടെ വന്നു, ഹൈപ്പർ ലിങ്ക് എന്നുള്ള ഹെഡിങ് വന്നു. പിന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ എ ടാഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണത് ബ്ലൂ ടാഗ്. നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. കേഴ്സർ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേഴ്സർ ഒരു കൈയുടെ ചിഹ്നം അതിൻ്റെ മുകളിലായിട്ട് വരുന്നതും കാണാൻ പറ്റും. ഇനി നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് ആർ കൺസിഡേർഡ് ഐദർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ഡിപ്പെൻഡിങ് ഓൺ ദിയർ ടാർഗറ്റ്. അതായത് ഹൈപ്പർ ലിങ്കിനെ രണ്ട് വിധത്തിൽ നമുക്ക് തരംതിരിക്കാം, ഒന്ന് ഇൻറ്റേർണൽ ലിങ്ക് എന്നും ഒന്ന് എക്സ്റ്റേർണൽ ലിങ്ക് എന്നും. എന്താണ് ഇൻറ്റേർണൽ, എന്താണ് എക്സ്റ്റേർണൽ, അതായത് എന്തിൻ്റെ വിധത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദിയർ ടാർഗറ്റ്, അതായത് എവിടേക്കാണോ നമ്മളിത് പോവേണ്ടത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ലിങ്കിനെ രണ്ട് വിധത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഇൻറ്റേർണൽ, രണ്ടാമത്തത് എക്സ്റ്റേർണൽ. എന്താണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് നോക്കാം. എ ലിങ്ക് ടു എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റേർണൽ ലിങ്കിങ്. ഒരു വെബ് പേജിൻ്റെ അകത്ത് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേജ് ആ ഒരു
താഴോ താഴെയായിട്ട് ഒന്നോ രണ്ടോ പിന്നെ സ്ക്രീനിൽ നിന്ന് താഴെ കിടക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഫസ്റ്റ് പാർട്ടിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്കവിടെ എവിടേക്കാണോ കൃത്യമായി പോവേണ്ടത് അവിടേക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഇൻറ്റേർണലി നമുക്ക് ഡോക്യുമെൻറ്റിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻറ്റേർണൽ ലിങ്കിങ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന വിധം നമുക്ക് പഠിക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പഠിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് നെയിം എന്ന്. എല്ലാത്തിനും ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറയുന്നത് എ ടാഗ് തന്നെയാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടിലാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അതിന് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് എച്ച്റഫ് എന്ന് പറയുന്നതായിരുന്നു. ഏത് പൊസിഷനിലേക്കാണോ പോകേണ്ടത് അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു എച്ച്റഫ് എന്ന് പറയുന്നത്. ഇവിടെ നെയിം എന്നൊരു ആട്രിബ്യൂട്ട് കൂടി പുതുതായി നമ്മൾ പഠിക്കുകയാണ് ഇൻറ്റേർണൽ ലിങ്കിങ്ങിന് വേണ്ടിയിട്ട്. ഈ നെയിം ഗീവ്സ് എ നെയിം ടു ഐഡൻറ്റിഫൈ ദ സെക്ഷൻ ടു ബി ഓപ്പൺഡ് ബൈ ദ ബ്രൗസർ. ഏത് സെക്ഷനിലേക്കാണോ നമുക്ക് പോവേണ്ടത് ആ സെക്ഷന് ഒരു പേര് കൊടുക്കുക. ആ നെയിമാണ് അവിടെ ആ ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനകത്താണ് ആ പേര് കൊടുക്കേണ്ടത്. അവിടേക്കാണ് നമ്മുടെ ഇൻറ്റേർണൽ ലിങ്കിങ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് എക്സാമ്പിളിലേക്ക് നോക്കാം. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഇത് എങ്ങനെയാണ് ഒരു വെബ് പേജ് മൂവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമ്മൾ കൃത്യമായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി പോവാം. എ ടാഗ് ഉപയോഗിച്ചു. നെയിം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പേജാണെന്ന് വിചാരിക്കുക. ആ പേജിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുത്തു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതി ഇതിന് താഴെയായിട്ട് നമുക്ക് ഈ എ ടാഗ് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ നമുക്ക് താഴെയായിട്ട് വേണമെങ്കിൽ കുറേ ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ എഴുതാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഇത് ഈ ഒരു എക്സാമ്പിളിൽ അത് കാണിച്ചിട്ടില്ല. ഇനി നെയിം ഈസ് ഈക്വൽ ടു AIR വേറൊരു പൊസിഷൻ എയർ പൊല്യൂഷനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എഴുതി അതിന് ചുറ്റിലുള്ള എയർ പൊല്യൂഷനെക്കുറിച്ച് കുറച്ച് കണ്ടൻറ്റൊക്കെ എഴുതി നമ്മൾ ഒരു വലിയൊരു എസ്സേ രൂപത്തിൽ എഴുതി എന്ന് വിചാരിക്കുക. അതിൻ്റെയൊക്കെ താഴെയായിട്ട് നമ്മൾ താഴത്തെ ഭാഗത്തെത്തി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അതിനെപ്പറ്റി കൂടുതൽ കാര്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗോ ടു ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിലേക്ക് പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വേണമെങ്കിൽ അവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് കൊടുക്കുന്നത് ഈ രീതിയിലാണ് AH ഇസ് ഈക്വൽ ടു #ഇൻട്രൊഡക്ഷൻ ഹാഷ് എന്നുള്ള സിമ്പിൾ ഇടുക ഇൻട്രൊഡക്ഷൻ എന്ന് പറയുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഗോ ടു ഇൻട്രൊഡക്ഷൻ ഇതിൻ്റെ ഇടയിൽ എഴുതിക്കഴിഞ്ഞാൽ ഈ ഗോ ടു ഇൻട്രൊഡക്ഷൻ ഒരു ബ്ലൂ കളറിൽ ആക്റ്റീവായിട്ട് നിൽക്കും. കാരണം എ ടാഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലിങ്കിന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ബ്ലൂ കളറിൽ ആക്റ്റീവായിട്ട് നിൽക്കും. ആ ബ്ലൂ കളറിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോവുക. അതെവിടേക്കായിരിക്കും? ആ സ്ക്രീൻ മൂവ് ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോയിക്കൊള്ളും. നമുക്കത് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി കേഴ്സർ അവിടെ എത്തി നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സെയിം ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിധം ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. അതായത് AH നെയിം കൊടുക്കുക. നെയിമിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ അകത്തുള്ള നമ്മൾ കണ്ടൻ്റ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പോർഷനിലാവാം. എവിടെയാണോ കൊടുക്കുന്നത് അവിടെ നെയിം കൊടുക്കുക. എന്നിട്ട് എവിടെ ഏതൊരു പാർട്ടിൽ നിന്നാണോ നമുക്ക് ആ നെയിം ഇരിക്കുന്ന സൈറ്റിലേക്ക് പോകേണ്ടത് അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? HR=#" ഇട്ടിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ രണ്ടെണ്ണത്തിനും കൊടുത്തിട്ടുണ്ട്. എയറിനും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇൻട്രൊഡക്ഷനും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്റ്റേണൽ ലിങ്കിങ് എന്താണ്? എക്സ്റ്റേണൽ ലിങ്കിങ് എന്താ എന്ന് നമ്മൾ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് എവിടെയാണോ നമ്മുടെ ഫയൽ നമുക്ക് പോകേണ്ട സ്ഥലമുള്ള ടാർഗറ്റ് ഉള്ളത് ആ ടാർഗറ്റ് ഡോക്യുമെൻറ്റിലേക്ക് പോവുക. ദ ലിങ്ക് ഫ്രം വൺ പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ലിങ്കിങ്. അനദർ വെബ് പേജ് എന്ന് പറയുന്നത് സെയിം സൈറ്റിലെ വെബ് പേജ് ആവാം, വേറെ സൈറ്റുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവുകയും ചെയ്യാം. ഇങ്ങനെ അനദർ ലൊക്കേഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ പ്രൊവൈഡിങ് ദ URL ടു ദ എക്സ്റ്റേണൽ ഫയൽസ് ഇൻ ദ HRF ആട്രിബ്യൂട്ട്സ്. നമ്മൾ നേരത്തെ പഠിച്ച അതേപോലെ തന്നെയാണ് HRF-ന്റെ അകത്ത് കൊടുത്തു പോകുന്നതിന്. ഇതിനെയാണ് എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ image.html ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ image.html എന്ന പേജിലേക്ക് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ image.html എന്ന് പറയുന്ന പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് പോകാം. അപ്പോൾ സൈറ്റ് അഡ്രസ്സ് കംപ്ലീറ്റ് വേണമെന്ന് നിർബന്ധമില്ല. സെയിം വെബ്സൈറ്റിലെ തന്നെ ഒരു പേജാണെങ്കിൽ നമുക്കത് ഡയറക്റ്റായിട്ട് ആ പേജിൻ്റെ എഴുതി കൊടുക്കാം. ഇനി അതൊരു ഫോൾഡറിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഫോൾഡറിൻ്റെ പാത്തും കൂടി അവിടെ എഴുതി കൊടുക്കുക. ഇന്ന ഫോൾഡർ photo/ ഇട്ടിട്ട് image.html എന്ന ഫോട്ടോ എന്ന് പറയുന്നതിൻ്റെ അകത്താണ് ആ പേജ് ഉള്ളതെങ്കിൽ അങ്ങനെ മാറ്റി നമുക്ക് കൃത്യമായ പാത്ത് എവിടെയാണോ ഉള്ളത് ആ പാത്താണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ക്രിയേറ്റിംഗ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്സ്. എന്താണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? വി ക്യാൻ മേക്ക് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് ടു ഇമേജ് യൂസിങ് IMG ടാഗ് ഇൻസൈഡ് ആൻ AH. AH-ൻ്റെ അകത്ത് നമുക്ക് IMG ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം.
graphical hyperlink ennu uddheshikkunna saanam display avanu nokka ivada kaanichirikkunna nokka oru sadharana example aanu head um adokku koduthittunde kaaryangal koduthittunde h2 koduthittu oru heading koduthittunde nammal ivada oru graphical hyperlink kodukkan uddheshikkiyana Wikipedia എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എ എച്ച് ഓഫ് എന്ന് പറഞ്ഞിട്ട് വിക്കിപീഡിയയുടെ സൈറ്റിന്റെ അഡ്രസ്സ് കൊടുത്തു നമ്മൾ അഡ്രസ്സ് ഒക്കെ കൊടുത്തു ഇമേജ് ടാഗ് ഒരു ഇമേജ് ടാഗ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ അറിയാം അല്ലേ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് എ ടാഗിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു വിധത്തിൽ നമ്മൾ കൊടുത്തു ഇത്രയും കണ്ടന്റ് കൊടുക്കണമെന്നൊന്നുമില്ല ആ ഇമേജ് ഏത് രീതിയിലാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതേപോലെ കൊടുക്കുക ഇപ്പോൾ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് വിഡ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഇമേജ് ടാഗ് എസ് ആർ സി എന്ന് പറഞ്ഞാൽ ആ ഇമേജിൻ്റെ പാത്തൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് എ ടാഗ് ക്ലോസ് ചെയ്യുക ഈ ഒരു സമയത്ത് ഈ ഇമേജിൻ്റെ അകത്ത് അതായത് വിക്കി ഡോട്ട് ജെ പി ജി എന്ന് പറയുന്ന ഇമേജിന് ഒരു ലിങ്ക് ആയിട്ടാണ് ആക്റ്റീവ് ചെയ്യുന്നത് വി ക്യാൻ ഓവർ ദിസ് ഇമേജ് ആൻഡ് ഹോം പേജ് ഓഫ് ലിങ്ക് സൈറ്റ് വിക്കിപീഡിയ .org വിൽ ഓപ്പൺ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിക്കിപീഡിയയുടെ സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ ഇതാ ഈ ഒരു കേസിൽ നമുക്ക് കാണിക്കുന്നത് ഇവിടെ ഈ ഒരു ഇമേജ് കാണുന്നുണ്ട് ആ ഇമേജിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിക്കിപീഡിയയുടെ സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പോകും അത് വിക്കിപീഡിയ സൈറ്റ് പോകുമെന്ന് പറയാൻ കാരണം എച്ച് എഫ് കൊടുത്തിരിക്കുന്നത് വിക്കിപീഡിയയിലേക്കാണ് അപ്പോൾ ഇമേജിനെയും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇതിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്ക് എന്ന് പറയുന്നത് ഇനി അവസാനമായിട്ട് ക്രിയേറ്റിംഗ് ഇമെയിൽ ലിങ്കിങ് എങ്ങനെയാണ് ഒരു ഇമെയിൽ ലിങ്കിങ് കൊണ്ട് നമ്മൾ മിക്ക സൈറ്റിലും കോൺടാക്റ്റേഴ്സ് എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ ഒരു പാർട്ട് കാണാം അല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാനോ മറ്റു കാര്യത്തിനൊക്കെ നമ്മൾ ഇമെയിൽ ചെയ്യേണ്ടതായിട്ട് വരും ആ വെബ്സൈറ്റിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലിങ്ക് നമുക്ക് സാധാരണ നമുക്ക് ആ ഇമെയിൽ ഐ ഡി കോപ്പി ചെയ്ത് നമ്മുടെ സൈറ്റിൽ പിന്നെ ജിമെയിലോ യാഹുവിലോ വന്നിട്ട് നമ്മളത് അവിടെ ടു അഡ്രസ്സ് കൊടുത്ത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ പോവാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെബ് പേജിൽ നിന്നുകൊണ്ട് തന്നെ ഇമെയിലിലേക്ക് നമുക്ക് ആ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എ ടാഗിൻ്റെ ഉപയോഗിക്കുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയിൽ ടു എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ക്രിയേറ്റിംഗ് എ ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എ എച്ച് എഫ് ഫിസിക്കൽ ടു ബാക്കി കണ്ടൻറ്റൊക്കെ അവിടെ നിന്നോട്ടെ നമ്മൾ എച്ച് എഫിലേക്ക് വരിക എ ടാഗിൻ്റെ അകത്ത് എച്ച് എഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നേരത്തെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് സൈറ്റിൻ്റെ പേരായിരുന്നു കൊടുത്തത് ഇവിടെ മെയിൽ ടു എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് പ്രോട്ടോക്കോളിൽ അവിടെ എഴുതി കൊടുക്കുക മെയിൽ ടു അത് അടുപ്പിച്ച് എഴുതണം ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല ഇടയിൽ മെയിൽ ടു എന്നിട്ടൊരു കോളൻ ഇടുക ആ കോളന് ശേഷം നമുക്ക് ആ സൈറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ഏത് വെബ്സൈറ്റാണോ ആ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഐ ഡി അവിടെ എഴുതുക എസ് സി ആർ ടി എന്ന് എഴുതുക ഏക്ലാ ടാഗ് ക്ലോസ് ചെയ്തു ഇവിടെ ഇപ്പോൾ എസ് സി ആർ ടി എന്ന് പറയുന്നതാണ് ആക്റ്റീവായിട്ട് നിൽക്കുക എസ് സി ആർ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ ആ ഒരു സൈറ്റ് അഡ്രസ്സൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ അത് ആ സൈറ്റിൻ്റെ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്തോളൂ എന്നിട്ട് നമ്മൾ അഡ്രസ്സ് നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് ആ കണ്ടൻറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൽ ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മൂവ് ചെയ്യിക്കുള്ളൂ ഇവിടെ ഇതേ രീതിയാണ് നേരത്തെ പറഞ്ഞു എച്ച് ആ എസ് സി ആർ ടി എന്ന് പറയുന്നതാണ് ആക്റ്റീവായിട്ട് നിൽക്കുക എസ് സി ആർ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയില് ലിങ്ക് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ലിങ്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ലിങ്കിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത് ഇതിൽ ലിങ്കിന് കൊടുക്കാൻ എയർ ടാഗാണ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു എ ടാഗ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഈ ഒരു ബാക്കിയെല്ലാം ബേസിക് സ്ട്രക്ചറാണ് എ ടാഗിൻ്റെ അകത്ത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എഴുതിയിട്ടുണ്ട് ആ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എ ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത് എച്ച് എഫ് എന്ന് പറയുന്നതാണ് എവിടേക്കാണോ ലിങ്ക് കൊടുക്കേണ്ടത് ആ ലിങ്ക് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡി എച്ച് സി കേരളയിലേക്കാണ് ആ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രസ് ചെയ്താൽ പോകേണ്ടത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം ഇവിടെ ബ്ലൂ കളറിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നോക്കുക ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നമ്മൾ ആ എ ടാഗിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് അവിടെ നമ്മുടെ ലിങ്ക് മൗസ് പോയിൻറ്റർ കൊണ്ടുവച്ചപ്പോൾ ആ ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് അറിയാം അത് ആക്റ്റീവായിട്ടുള്ളൊരു ലിങ്ക് ആണ് എന്നുള്ളത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈറ്റിലേക്കാണോ പോകേണ്ടത് നമ്മൾ കൊടുത്തിരിക്കുന്ന എച്ച് എഫ് കൊടുത്തിരിക്കുന്ന സൈറ്റിലേക്കാണ് പോയിരിക്കുന്നത് ടി എച്ച് എസ് സി കേരള എന്നാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് അത് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലിങ്ക് കൊടുക്കുന്നത് ഇത് എക്സ്റ്റേണൽ ലിങ്കിന് എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇൻറ്റേർണൽ ലിങ്കിങ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് അതിന് കുറേ കണ്ടൻറ്റ് ഉള്ള ഒരു ടോപ്പ് വേണം നമുക്ക് ആ വെബ് പേജായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ
കുറേ കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഫസ്റ്റ് പോർഷനിലാണ് നമ്മൾ എന്തിരിക്കുന്നത്, എ ടാഗ് കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്, നെയിം ഇൻട്രൊഡക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്തിന് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നാണ് നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് അവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ പേജിൽ എഴുതി ഞാൻ കുറേ താഴത്തോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ബി ആർ കൊടുത്ത് താഴത്തോട്ട് കൊണ്ടുവന്നാണ്. ഇനി ആ പേജിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടി ടാഗിൻ്റെ ഉള്ളിൽ ഗോ ടു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി എച്ച് എഫ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഹാഷ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവുക, നെയിം എവിടെയാണോ ഇൻട്രൊഡക്ഷൻ കൊടുത്തത് അവിടേക്കാണ് പോവേണ്ടത്. നമ്മൾ എവിടെയാണ് നെയിം കൊടുത്തിരിക്കുന്നത് അവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടൻറ്റ്. കണ്ടൻറ്റിന് പ്രാധാന്യം ഇല്ല, നമ്മൾ എന്തൊക്കെ കുറേ കണ്ടൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെയുണ്ട്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ കുറേ താഴെയായിട്ടാണ് നമ്മൾ ഗോ ടു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുള്ളത്. ആ ഗോ ടു ഇൻട്രൊഡക്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോകുന്നത് എങ്ങോട്ടാണ് ശ്രദ്ധിക്കുക, കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലെ സൈഡിലേക്കാണ് നമ്മുടെ സ്ക്രീന് മാറി വന്നിട്ടുള്ളത്. അതായത് ഒരു വെബ് പേജിനുള്ളിൽ തന്നെ, ഒരു ഡോക്യുമെൻറ്റിനുള്ളിൽ തന്നെ മുകളിലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് ആ പാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് ആണ്. അതായത് ഒരു ഇമേജ് ടാഗ് കൊടുത്തിട്ടുണ്ട്, ആ ഇമേജ് ടാഗിൻ്റെ അകത്ത് ആ മുൻവശത്തായിട്ട് എ ടാഗ് കൊടുത്തിട്ടുണ്ട്, എ ടാഗ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് എന്തോ ആവട്ടെ, ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കുക. ഇപ്പോൾ വിക്കിപീഡിയയുടെ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിക്കിപീഡിയയുടെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ആ സൈറ്റിലേക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ്. അതുപോലെ ഇമേജ് വന്നോ നോക്കുക, വിക്കിപീഡിയയുടെ ഒരു ഇമേജാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളവിടെ ഇമേജിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമേജാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ ഇമേജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഹാൻഡ് ആയിട്ട് ലിങ്കായി വന്നത് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിക്കിപീഡിയയുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലിങ്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഒരു ഇതും കൂടി നോക്കുക, ഇമെയിലിൻ്റെ ഒരു സെക്ഷനും കൂടി നമുക്ക് പറയാനുണ്ട്, ഇമെയിൽ ലിങ്കിങ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൽ ടു എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എച്ച് ആർ എഫിൻ്റെ അകത്ത് മെയിൽ ടു കൊടുക്കുക, കോളൻ കൊടുക്കുക, എന്നിട്ട് ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ അത് സെൻഡ് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡിയുടെ അഡ്രസ്സ് അവിടെ എഴുതി കൊടുക്കുക. എസ് സി ആർ ടി എന്ന് ആ ഒരു ലിങ്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എസ് സി ആർ ടി മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്, ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അത് എസ് സി ആർ ടി ആണ് ലിങ്കായിട്ട് ആക്റ്റീവ് ആവുന്നത്. എസ് സി ആർ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് ഇമെയിലാണോ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇമെയിലിലേക്കാണ് അത് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇമെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുത്ത് നമ്മൾ കണ്ടൻറ്റ് എഴുതാം. നമുക്കത് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ അഡ്രസ്സാണ് അവിടെ ഉണ്ടാവുക, ടു അഡ്രസ്സ് കൊടുത്ത് നമുക്കത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെയാണ് മെയില് സെൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ക്ലോസ് ചെയ്ത് നമ്മുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.